പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് നോമ്പുകാലം ആരംഭിച്ച ഏതാനും ദിവസങ്ങളേ ആയുള്ളൂ. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് കാണുകയുണ്ടായി. നമുക്ക് കുറച്ചുകൂടി ആഴമായിട്ട് ഈ നോമ്പുകാലം അർത്ഥവത്താക്കാൻ ആവശ്യമായ ചില ആത്മീയ ചിന്തകളാണ് വചന വെളിച്ചത്തിൽ നമ്മൾ കാണാൻ പോവുക. എനിക്കറിയാലോ, ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നോമ്പുകാലം എന്തിനു വേണ്ടിയാ? നോമ്പുകാലം ഈശോയുടെ കൂടെ ആയിരിക്കാൻ. ഓക്കെ, മറ്റൊരു രീതിയിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. മറ്റൊരു രീതിയിൽ കുറച്ചുകൂടി വിപുലമാക്കി നമുക്ക് പറയാൻ സാധിക്കും. പാപത്തിൽ നിന്ന് ഓടി അകലുക, പുണ്യങ്ങളിലേക്ക് ഓടി അടുക്കുക. അപ്പം ഓടി അകലാനുള്ള കാര്യമുണ്ട്, ഓടി അടുക്കാനുള്ള കാര്യമുണ്ട്. ഇതെല്ലാം കണ്ടോണം അവർ, അത് ഈ വചന വെളിച്ചത്തിൽ ജീവിതം നയിക്കാത്തവരാണ്. അവർ ഒരു കുമ്പസാരം നടത്താൻ വേണ്ടി ഇരിക്കുക. എപ്പോഴാണെന്നറിയോ? ഈസ്റ്ററിൻ്റെ തലേന്ന്, ആ ശനിയാഴ്ച വൈകിട്ട്. അത് ആ ഈസ്റ്റർ കുർബാനയുടെ തൊട്ട് മുമ്പായിട്ട് അര മണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പ് ഒരു കുമ്പസാരം എങ്ങനെയെങ്കിലും ഒരു മണിക്കൂർ സമയം കടിച്ചു പിടിച്ച് നിൽക്കുക. എന്നിട്ട് ഈസ്റ്റർ ആഘോഷിച്ച് കഴിഞ്ഞ് മാനമായിട്ട് പോയി പാവം ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പുണ്യങ്ങളിലേക്ക് വളരേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ടവരെ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുകയല്ല ചെയ്യേണ്ടത്. പാപത്തിൽ നിന്ന് ഓടി അകലണം, പുണ്യങ്ങളിലേക്ക് ഓടി അടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ, അതിനെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ദൈവവുമായിട്ടൊരു പ്ലാനിങ് ഒക്കെ നടത്തുക. എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ ഒരു കോമൺ ആയിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റുകയല്ല, നിങ്ങൾ ഇത്ര പേര്, നിങ്ങൾ എല്ലാവരും ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കുക, ഇത്ര പ്രാവശ്യം ഉപവസിക്കുക, അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഓരോരുത്തരും ദൈവവുമായിട്ട് ഒന്നിച്ചിരുന്നിട്ട് ഒരു പ്ലാനിങ് നടത്തിയാൽ മതി. ഈ നോമ്പുകാലം ഈ കാര്യത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും? പാപത്തിൽ നിന്ന് ഓടി അകലാൻ, പുണ്യങ്ങളിലേക്ക് ഓടിയടുക്കാൻ എനിക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും? വ്യക്തിപരമായിട്ടും ഒരു കുടുംബമായിട്ടും എനിക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. നമുക്കിനി എടുത്തോ, ബൈബിൾ ഉള്ളവരൊക്കെ പ്രഭാഷകൻ്റെ പുസ്തകം എടുത്തോ. 17:24 to 29 വളരെ വിലപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വചനഭാഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. വായിക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഞാനത് ഏറ്റു വായിക്കാം. അപ്പോൾ അതുകൊണ്ട് ബൈബിളില്ലാത്തവരും ഏറ്റവും പുറകിലൊക്കെ ഇരിക്കുന്നവർക്കാണേലും നഷ്ടപ്പെടാതിരിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. എല്ലാവർക്കും അല്ല, വചനം കേട്ടവർക്കും അല്ല, പശ്ചാത്തപിക്കുന്നവർക്ക്. വചനം കേട്ടിട്ട് പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ കർത്താവ് അവസരം നൽകും. എന്ന് പറഞ്ഞാൽ, നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന പേരും പെരുമയൊക്കെ പോയോ? തിരിച്ചു വരാൻ കർത്താവ് അനുവദിക്കും. നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടോ? തിരിച്ചു തരാൻ കർത്താവ് തിരുമനസ്സാകും. നിനക്കുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടോ? നിനക്കുണ്ടായിരുന്ന പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടോ? തിരിച്ചു തരാൻ കർത്താവിന് പറ്റും. പക്ഷെ അതിന് ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യം നമുക്കറിയാമല്ലോ. ഈ നോമ്പുകാലവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ കണ്ടതാണ്, ജോയൽ 2:12 ഓർക്കുന്നുണ്ടോ? ഇനിയെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും കണ്ണീരോടും കൂടെ തിരിച്ചു വരിക. ഒരു പശ്ചാത്താപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കീറേണ്ടത് വസ്ത്രമല്ല, ഹൃദയം. ഹൃദയം ആഴമായ കഴമ്പുള്ള പശ്ചാത്താപത്തിലേക്ക് മടങ്ങി വരാൻ, അതിലൂടെ കർത്താവിൻ്റെ പക്കലേക്ക് മടങ്ങി വരാൻ, അതാണ് ദൈവം ആവശ്യപ്പെടുക. വായിച്ചു ബാക്കി. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. ഒരുപാട് വ്യക്തികളെ കാണാൻ സാധിക്കും ചഞ്ചല ഹൃദയം. എന്തെങ്കിലും ആരെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞ് കേട്ടാൽ മതി, ഇവർ ചഞ്ചലിച്ചു. അവർക്ക് പിന്നെ സ്വസ്ഥതയില്ല, ഉറക്കമില്ല എന്നും പറഞ്ഞ് വരുന്ന ആൾക്കാർ ചോദിച്ചു പിടിച്ച് വരുമ്പോഴത്തേക്ക് ആരോ എന്തോ ഒരു കമൻറ്റ് പറഞ്ഞാണ് അല്ലെങ്കിൽ ഒന്ന് കളിയാക്കി ഇവർ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ആരോപണം നടത്തി, അന്ന് മുതൽ പിന്നെ ഇന്ന് വരെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെയുള്ളവരാ. സങ്കീർത്തനം 112, അതിൻ്റെ 7 അങ്ങ് വായിച്ചാൽ മതി. സങ്കീർത്തനം 112, അവിടെ സങ്കീർത്തനം പറയാണ്, എൻ്റെ ആശ്രയത്വം കർത്താവാണ്, എൻ്റെ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നത് കർത്താവിലാണ്,
എൻ്റെ മനസ്സ് ഉറപ്പിച്ചിരിക്കുന്നത് കർത്താവിലാണ്, എൻ്റെ ജീവിതം ഉറപ്പിച്ചിരിക്കുന്നത് കർത്താവിലാണ്, എൻ്റെ കുടുംബത്തെ ഉറപ്പിച്ചിരിക്കുന്നത് എൻ്റെ കർത്താവിലാണ്. അതുകൊണ്ട് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ദുർവാർത്തകൾ ഞാൻ കേൾക്കേണ്ടി വന്നാലും ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ എൻ്റെ മേൽ ആരോപിച്ച് എന്നെ കുറ്റപ്പെടുത്തിയാലും ഇളകത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് അചഞ്ചലരാകുക എന്ന് പറഞ്ഞാൽ. പ്രഭാഷകൻ 2:2 പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. വക്രതയില്ലാത്തതായിരിക്കണം ഹൃദയം, ചഞ്ചലിക്കാത്തതായിരിക്കണം. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് വായിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞ്. നന്നായിട്ട് നിങ്ങളുടെ ബൈബിളാണെ അണ്ടർലൈനും ചെയ്തു, അല്ലെ പേപ്പറിൽ എഴുതി വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്തു. കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ. കർത്താവിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ ഇതാ. അല്ല, നമ്മൾ ഒരു രൂപത്തിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് നമ്മൾ ഈശോയുടെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞവരാകുമെന്ന്? നമ്മുടെ ഉള്ളിൽ പാപം കിടപ്പുണ്ടെങ്കിൽ, ഞാൻ പാപത്തിൽ തന്നെ തുടരാനാണ് ഞാൻ തീരുമാനമെങ്കിൽ, കർത്താവിൻ്റെ മുഖത്തോട്ട് ഒന്ന് നോക്കിയാൽ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞവരൊന്നും ആകത്തില്ല. നീതിപൂർവം ജീവിക്കാത്ത ഒരു വ്യക്തി നിലവിളിച്ച് പ്രാർത്ഥിച്ചാലും കർത്താവ് പറയുക, ഞാൻ നിൻ്റെ നേരെയല്ല മുഖം തിരിക്കുക, പിന്നെയോ നിൻ്റെ നേരെ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ പുറമായിരിക്കും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പുറം, ഞാൻ നിൻ്റെ നേരെ തിരിക്കുന്നത് മുഖമല്ല പുറമായിരിക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവിൻ്റെ വക്കിലേക്ക് തിരിയണമെങ്കിൽ പാപം പരിത്യജിക്കണം. പിന്നെ ഇത് രണ്ട് കാര്യം ഞാനീ പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാപത്തിൽ നിന്ന് ഓടി അകലണം, പുണ്യങ്ങളിലേക്ക് ഓടി അടുക്കണം. അതുള്ള നമ്മുടെ വിഷയം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അകൃത്യങ്ങൾ പരിത്യജിക്കുകയും പ്രാർത്ഥനയിലേക്ക് നമ്മൾ തിരിയുകയും ചെയ്യണം. രണ്ടും നടക്കണം. ചിലരുടെ വലിയ പോളിസിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാണെന്നറിയാം, ഞാൻ ആരെ ഉപദ്രവിക്കാൻ പോകുന്നില്ല, ഞാൻ പള്ളിയിലും പോകത്തില്ല, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുക്കത്തില്ല, ഒരു കാര്യത്തിനും പോകത്തില്ല, പക്ഷേ ഞാൻ ആരെ ഉപദ്രവിക്കാനും പോകുന്നില്ല. മതിയോ? ആരും ഉപദ്രവിക്കാതിരുന്നാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ പിന്നെ കർത്താവ് ഇത് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അകൃത്യങ്ങൾ ഉപേക്ഷിക്കുക, ഒപ്പം പ്രാർത്ഥിക്കുക. വേറെ ചിലർ ഓരോ മണിക്കൂർ പ്രാർത്ഥന കൂട്ടുന്നതനുസരിച്ച് ഓരോ പാപം കൂടെ കൂടിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണ് ശരിയാകുന്നത്? അകൃത്യങ്ങൾ, പാപങ്ങൾ ഉപേക്ഷിക്കുക. അതും പിന്നെ പോരാഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ശുശ്രൂഷകരും അതുപോലെ തന്നെ വലിയ വലിയ വചനപ്രഘോഷകരും അങ്ങനെയുള്ളവരൊക്കെ ഒരു പാപം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇരട്ടി സീരിയസ്നെസ്സാണ്, ഇരട്ടി സീരിയസ്നെസ്. നിങ്ങളോട് പാപം ചെയ്യരുതെന്ന് ഞാനിവിടെ വലിയവായി പ്രസംഗിച്ചിട്ട് ഞാനിത് കഴിയുമ്പോൾ അവിടെ മുറിപ്പോയിരുന്നു പാപം ചെയ്യുവാണല്ലോ, ഇരട്ടി സീരിയസ്നെസ്സാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപം പരിത്യജിച്ചുകൊണ്ടാണ് പ്രാർത്ഥന വളർത്തേണ്ടത്. ഇതേ കർത്താവിങ്കിലേക്ക് നമ്മൾ തിരിയേണ്ടത് പാപത്തോട് നമ്മുടെ പുറം കാണിക്കണം, മുഖമല്ല. എന്ന് പറഞ്ഞാൽ പാപം പരിത്യജിക്കണം. ഇനി തുടർന്ന് വായിച്ചു, നന്നായിട്ടത് ഹൃദയത്തിൽ ഉറപ്പിച്ചോണം. മ്ലേച്ഛതകൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? എന്തോ കഠിനമായി വെറുക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങൾ വേണേ നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തി, അവരതുപോലെ നിങ്ങളോട് ദ്രോഹം ചെയ്തുകൊണ്ട് നിങ്ങൾ അവരെ കഠിനമായിട്ട് വെറുക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുമോ? അവരിങ്ങോട്ട് വരികയാണെങ്കിൽ പോയി, ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഫോൺ വിളിച്ചത് അവരുമല്ല രമ്യതപ്പെടാനാണോ എന്ന് പോലും ചിന്തിച്ചില്ല, അവരുടെ നമ്പർ കണ്ടപ്പോഴേ ഹാങ് ചെയ്തു എന്ന് പറഞ്ഞാൽ താത്തി വെച്ചു, കട്ടാക്കി. എനിക്ക് അവരുമായിട്ട് എനിക്ക് ഒന്നും കേൾക്കുകയും വേണ്ട, എനിക്ക് അവരോടൊന്നും പറയുകയും വേണ്ട. വേണേ അതുപോലത്തെ ഒരു വെറുപ്പ് അവരോട് തോന്നിയത് കൊണ്ടായിരിക്കാം അങ്ങനെ. ഇവിടെ പറഞ്ഞിരിക്കുക, ഇത് വരേണ്ടത് മനുഷ്യരോടല്ലോ കേട്ടോ, ഇത് വരേണ്ടത് എവിടെയാ? മ്ലേച്ഛതയോട്. മ്ലേച്ഛത, ഒരു കാര്യം മ്ലേച്ഛതയാണെന്ന് മനസ്സിലാക്കിയാൽ അതിനെ കഠിനമായി വെറുത്ത് ഉപേക്ഷിക്കണം. അതില്ലാത്തതുകൊണ്ടാണ് ഉപസാരം കഴിഞ്ഞിട്ടാണെങ്കിലും ഓടിച്ചെന്ന് പിന്നെ മ്ലേച്ഛതകളിലേക്ക് പോകുന്ന കാണാൻ പറ്റും. കുർബാന കഴിഞ്ഞ് വേണേ ഈസ്റ്ററാഘോഷം കഴിഞ്ഞ് ഓടിപ്പോയി മ്ലേച്ഛകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും.
മ്ലേച്ഛതയെ കഠിനമായി വെറുത്തു ഉപേക്ഷിച്ചില്ല. അതൊന്നും ഇല്ലാണ്ട് തന്നെ കുമ്പസാരമൊക്കെ നടത്തി, ഈസ്റ്ററിൻ്റെ ഒരുക്കമായിട്ട് കുമ്പസാരമൊക്കെ നടത്തി. പക്ഷേ മ്ലേച്ഛതയെ കഠിനമായി വെറുത്തുപേക്ഷിക്കാതിരുന്നത് കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്, ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ആ പഴയ പാപത്തിലേക്ക് മ്ലേച്ഛതകളിലേക്ക് വീണുപോയ അവസ്ഥ. തുടർന്ന് വായിച്ചു, ആ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചത്തതിന് തുല്യിരിക്കുന്ന ചില ആൾക്കാരെ കാണാൻ പറ്റും. സ്തുതിപ്പിൻ്റെ സമയത്തൊന്ന് നോക്കിയാൽ മതി. ചിലരെ കണ്ടിട്ട് നിങ്ങളും പറയാറില്ലേ, അവരെ കണ്ടു കഴിഞ്ഞാൽ ഈ ചത്ത മീൻ്റെ കണ്ണിരിക്കും പോലെ, അത് നമുക്കിഷ്ടമില്ലല്ലേ. ജീവൻ തുടിക്കണം. മീൻ മേടിക്കാൻ പോയപ്പോൾ ഒരു ചകള പൊക്കി നോക്കും പലരും, എന്തിനാ, നല്ല ഫ്രഷാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. മീന്, ഫ്രഷ് മീനേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഉടയ നമ്പരാണ് ഇഷ്ടപ്പെടുന്നത് എന്താ, ചത്തതിനും ജീവിക്കുന്നവരെയാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാനും പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹം വരാൻ വലിയ പാടാണ്. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതൊന്ന് മാറ്റിയെടുക്കാൻ ആഗ്രഹിച്ച് ഒന്ന് രണ്ട് ദിവസം ഉറങ്ങില്ലാലും കുഴപ്പമില്ല, ഒന്ന് രണ്ട് ദിവസം ഭക്ഷിച്ചില്ലാലും കുഴപ്പമില്ല, ഒരു ദൈവിക ജീവൻ എന്നിൽ തുടിക്കണം. പ്രാർത്ഥിക്കാൻ ഞാൻ ഇരുന്നാൽ, പ്രാർത്ഥിക്കാൻ ഞാൻ എഴുന്നേറ്റ് നിന്നാൽ ഒരു ദൈവിക ജീവൻ എന്നിൽ തുടിക്കണം. ഞാൻ മനസ്സിലാക്കിയ ഒരു സഹോദരൻ സൂചിപ്പിച്ചാണ്, അദ്ദേഹം ഇങ്ങനെ നമ്മുടെ ദിവ്യകാരുണ്യ ആരാധന അല്ല ചാപ്പടി വന്നു, നിത്യാരാധന ചാപ്പല്, അവിടെ വന്നപ്പോൾ ഒരു സ്ത്രീ, ഞാനും കണ്ടിട്ടുള്ള പല പ്രാവശ്യം, അവർ വണ്ടിയെ വരും, കൊച്ച് കുഞ്ഞു കൊച്ചുണ്ടായിട്ട് ആ കൊച്ചിനെ കൊണ്ട് വരും, ആ കൊച്ചിനുള്ള അത്യാവശ്യം ഫുഡൊക്കെ കൊടുക്കും, ചിലപ്പം വേണമെങ്കിൽ കാറിൽ പോയിരുന്ന് അതിന് പാല് കൊടുക്കും, തിരിച്ചു വന്ന് ആ കൊച്ചിനെ അവിടെ കടത്തിയിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം പറയുകയാണ്, അച്ഛാ ഒരു ദിവസം ഏതാണ്ടൊരു 11-12 മണി വല്ലതും ആയി കാണും. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇങ്ങനെ ഇവിടെ പള്ളിയിൽ തന്നെ ഇരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ ഇരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു 2 മണിക്കൂർ സമയം ഞാൻ വണ്ടിയെ പോയിട്ട് ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരാം, അപ്പോൾ എൻ്റെ ബാഗും സാധനമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി പോയി, കാറെ കണ്ടിന്ന് ഇച്ചിരി മയങ്ങിയതാണ്, പക്ഷേ അവരെഴുന്നേറ്റപ്പോൾ 5 മണിയായി. 5 മണി. നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയത് എന്താ, ആ പുള്ളി ബാഗെല്ലാം അടിച്ചുകൊണ്ട് പോയെന്നാണോ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോയത്? ആ മനുഷ്യൻ പറയാണ്, എനിക്ക് വളരെ ആനന്ദം തോന്നിയൊരു കാര്യം, ഞാനിങ്ങനെ നിത്യാരാധന കപ്പേളല്ല, ഞാനവിടെ നിൽക്കായിരുന്നു, വേറെ ആരുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നിന്നിട്ട് ഈശോയുടെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യൻ ദൈവത്തിന് നന്ദി പറഞ്ഞു, കാരണം 2 മണിക്കൂർ സമയം. പുള്ളിക്കാരത്തി അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റിയല്ല, മര്യാദയ്ക്ക് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പുള്ളിക്കാരത്തി 2 മണിക്കൂർ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോയത് കൊണ്ട് ആ 2 മണിക്കൂർ എനിക്ക് എൻ്റെ കർത്താവിനോട് സംസാരിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് വർത്തമാനം പറയാൻ തുടങ്ങിയിട്ട് 5 മണി ആയപ്പോഴത്തേക്കാണ് മറ്റേ പുള്ളിക്കാരത്തി എഴുന്നേറ്റത്, കാറെ കിടന്ന പുള്ളിക്കാരത്തി. ആ പുള്ളിക്കാരത്തി വരുമ്പോഴും ഈ മനുഷ്യൻ പുള്ളി പറയാം, അന്നേരം ഞാൻ നോക്കിപ്പെടാം, ഈ 5 മണി. അവരും വന്ന് പറഞ്ഞിങ്ങനെ, സോറി ഞാനിച്ചിട്ട് അങ്ങ് ഉറങ്ങിപ്പോയെന്ന്. 5 മണിക്കൂറോളം സമയം, 5 മണിക്കൂറോളം സമയം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മുഖത്തോട് നോക്കി സംസാരിച്ചുകൊണ്ടിരുന്നു. നമുക്കൊക്കെ എന്നാ പറ്റുന്നവ, ഞാൻ ചിലരുടെ പരിവം കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിൽക്കണ്ട, ഇരുന്നോ, അല്ലേ ഇനിയിപ്പോൾ കാരിത്താസി പോകേണ്ടി വന്നാലോ, നിന്നുറങ്ങി വീണ് പോയോണ്ട്. ഇരുന്നാലും ഉറക്കം, എഴുന്നേപ്പിച്ച് നിർത്തിയാലും ഉറക്കം, ചിലരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചാലും അങ്ങ് പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ണൊക്കെ മറിഞ്ഞ് പോകണം കാണാൻ പറ്റും. പ്രിയപ്പെട്ട ഇവിടെ നോക്കി, ശരിക്കും ദൈവിക ജീവൻ നമ്മളിൽ തുടിക്കണോ? ദൈവിക ജീവൻ, അതിന് ഈ പാപത്തിൻ്റെ കുറേ സാന്നിധ്യവും സ്വാധീനവും അങ്ങനെയുള്ളതാണെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം. 1-2 വചനം കൂടെ വായിച്ചു കേട്ടോ, 28 മുതൽ. ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മരിച്ചതിന് തുല്യമായിട്ട് നിൽക്കുന്ന ആൾക്കാരെക്കുറിച്ച്. നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നവരാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവിക്കുന്നവരാണോ അല്ലയോ എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദൈവികമായ ആത്മീയമായിട്ടുള്ള ആരോഗ്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തിരിച്ചറിയാൻ പറ്റും. 29-ാമത്തെ വചനം കൂടി എടുത്തിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. വായിച്ചു, അതുകൊണ്ട്
കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ ക്ഷമ, അത് നമുക്ക് ലഭിക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരാൻ തയ്യാറാവുക എന്നുള്ളത്. വിശുദ്ധ എന്ന് പറയാം, വേണേ ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധനായിട്ട് നമുക്ക് വേണേൽ കാണാൻ പറ്റും, ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇനി സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചാലേ നമുക്ക് വിശുദ്ധ അത് ചേർത്ത് പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും ജീവിച്ചിരിക്കുന്ന ഇഷ്ടം പോലെ വിശുദ്ധരെ നമുക്ക് നമ്മുടെ സമൂഹത്തിലൊക്കെ കാണാൻ പറ്റും. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഞാനത് വായിച്ചപ്പോഴത്തേക്ക് ഒരാൾ എനിക്ക് അയച്ചതെന്നാണ്. ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയത് അതിന് കുറേ കാര്യങ്ങൾ. നിങ്ങൾ ആ ഈ വഞ്ചകൻ്റെ പഞ്ചതന്ത്രം ആ പുസ്തകത്തിൻ്റെ 146-ാമത്തെ പേജ് വായിച്ചാൽ ആത്യന്തികമായ ഉപവാസം നടത്താൻ ഉപകരിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച്, അത് പലയിടത്തുനിന്നും പല വ്യക്തികളിൽ നിന്ന് അവരുടെ ആ ഒരു പഠനത്തിൽ നിന്നെല്ലാം കിട്ടിയ കുറച്ച് കാര്യങ്ങൾ സമാഹരിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണാൻ പറ്റും. ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ആ ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ 2 അധ്യായങ്ങളുടെ വെളിച്ചത്തിലാണ്. നിങ്ങളത് നോമ്പുകാലത്ത് വായിച്ചാൽ നല്ലതാണ്. 1 യെശയ്യാ 58. 2-ാമത്തേത് സക്രിയയുടെ പുസ്തകം 7-ാം അധ്യായം. ഈ 2 അധ്യായങ്ങൾ നന്നായിട്ട് ഒന്ന് മനസ്സിരുത്തി വായിക്കണം കേട്ടോ. നിങ്ങൾ ചുമ്മാ ഓടിച്ചിട്ട് വായിച്ച് അതിനകത്തെ ആഴം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. നന്നായിട്ട് സമയമെടുത്ത് അത് ധ്യാനാത്മകമായിട്ട് വായിക്കുകയാണെങ്കിൽ യെശയ്യ 58 സക്രിയയുടെ പുസ്തകം 7-ാം അധ്യായം, കൂടുതൽ വേണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. ഈ 3 അധ്യായങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ നന്നായിട്ട് നോമ്പുകാലത്ത് ഒരുങ്ങാൻ പറ്റും. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഇഷ്ടപ്പെടുന്ന ചില ആത്യന്തികമായ ഉപവാസ രീതികൾ അവിടെ കാണാൻ പറ്റും. അതുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ചില കാര്യങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ചത്. അതുകൊണ്ട് അതിലെ ഏതാനും ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒന്ന്, അദ്ദേഹം പറയാണ്, അനാരോഗ്യപരമായ സംസാരം ഉപവസിക്കുക, നല്ല വാക്കുകൾ ഉപയോഗിക്കുക. സംസാരിക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ? ഏയ്, ഉറക്കം തൂങ്ങിയിരിക്കുന്നവരെ പറ. ആത്യന്തികമായ ഉപവാസത്തിന് 1-ാമത്തെ കാര്യം പറഞ്ഞിരിക്കണം, ആദ്യം നിന്റെ നാവ് ശരിയാക്കുക, സംസാരം ശരിയാക്കുക. അനാരോഗ്യപരമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. കർത്താവും പറഞ്ഞ ഒരു കാര്യമാണല്ലോ. മർക്കോസ് 7-ാം അധ്യായം വായിച്ചാലും 14 മുതലുള്ള 14-ാം ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ വായിക്കൂടെ അകത്തോട്ട് പോകുന്നതല്ല പ്രധാനപ്പെട്ട, പിന്നെയോ എല്ലാവർക്കും അറിയാം വായിൽ നിന്നും പുറത്തോട്ട് വരുന്നത്. അതെന്താ, ഛർദിയുടെ കാര്യമല്ലോ ആണോ? അല്ലല്ല, നമ്മുടെ സംസാരം. അതുകൊണ്ടായിരിക്കും ആദ്യം തന്നെ ഈ ലിസ്റ്റിൽ മാർപ്പാപ്പായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അനാരോഗ്യപരമായ നിന്റെ സംസാരം, അത് നിർത്ത്, അത് ഉപവസിക്കുക. ഉപവസിക്കുന്നു പറഞ്ഞാൽ വേണ്ടാന്ന് വെക്ക്. എത്ര പേരുടെ ന്യായീകരണം ഞാൻ കേട്ടിട്ടുണ്ടെന്ന്, കഴിഞ്ഞ ധ്യാനത്തിൽ ഒറ്റയാളെ ഭക്ഷണം എന്നെ അപ്പം പറഞ്ഞാൽ അത് എനിക്ക് ഇച്ചിരി ചില കാര്യങ്ങളൊക്കെ അവർ പറയായിരുന്നു, മെഡിക്കൽ റീസണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, മെഡിക്കൽ റീസൺ കാരണം ഉപവസിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് നല്ല ഉപവാസം നടത്താൻ പറ്റും. അതിനുള്ള ഒരു വഴിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീ ദൈവം ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് പോലും ഇനി ഈസ്റ്റർ വരുന്നിടം വരെ പറയരുത്. അത്രയും നാളത്തേക്ക് ഒന്ന് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ, ഞാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 3 ആഴ്ച ഒന്ന് വന്ന് പ്രാർത്ഥിച്ച് നോക്ക്, എന്നിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അത് എത്ര ആഴ്ച പ്രാർത്ഥിച്ചാൽ ആ കാര്യം നടക്കണത്? ഒന്നുമില്ല, അങ്ങനത്തെ വല്ല ഇതുണ്ടോ? അത് ആര് പഠിപ്പിച്ച? അതൊക്കെ നമ്മുടെ ഭക്താഭ്യാസം. നമുക്ക് പിന്നെ ഒരാഴ്ചയാണേലും ഒരാഴ്ച വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാഴ്ച വന്ന ആൾ പിന്നെ ദേണ്ട ഇതുവരെ വരാതിരുന്നിട്ടില്ല. ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതി, ഒരു ടേസ്റ്റ്. നിങ്ങൾ ഈ ഈസ്റ്റർ വരെ ചില കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്, നമുക്ക് സന്തോഷം കൂടുവാണോ കുറയുവാണോ എന്നുള്ളത് തിരിച്ചങ്ങ് അറിഞ്ഞേ. അത് കഴിയുമ്പോൾ അതനുസരിച്ച് പിന്നെ നമുക്ക് ഒരു ഈസ്റ്ററോ 2 ഈസ്റ്ററോ ഒന്നുമില്ല. വേറെ ചിലർ, ഒരു സഹോദരൻ പറഞ്ഞാണ്, ഞാനൊരു തീരുമാനം എടുത്തു 10 വർഷത്തേക്ക്,
പക്ഷെ അവൻ്റെ സംസാരം കേട്ടിട്ട് ആ പത്ത് വർഷം കഴിഞ്ഞ് അവന് ഈ പത്ത് വർഷം കുടിക്കാതിരുന്നതിൻ്റെ പലിശയും കൂട്ടുപലിശയും തീർത്ത് കുടിക്കുമെന്നുള്ള രീതിയിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതല്ല, നമ്മളൊരു ഒരു തീരുമാനമെടുത്ത് ദൈവാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആ ദൈവാനുഭവത്തിൽ തുടരാൻ, അത് എത്ര വർഷമാണേലും ഒരു പ്രശ്നമല്ല, ഭാരമായിട്ട് നമുക്ക് തോന്നില്ല. ചെറിയ കാര്യങ്ങളാണേലും, ഈ നോമ്പ് കാലത്താണേലും, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഒന്ന് നേടിയെടുക്കാൻ ഞാനൊന്ന് ആഗ്രഹിച്ച് പരിശ്രമിച്ച് അതിലേക്ക് വരികയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് കാണാൻ പറ്റും. ഒന്ന് രണ്ട് വചനങ്ങൾ എടുത്തു. സുഭാഷിതങ്ങൾ 13:3 ഒന്ന് വായിച്ചു. സുഭാഷിതങ്ങൾ 13:3. വേറെ ആരെങ്കിലും എഫേസസ് 4:29 കൂടെ എടുത്തു. അപ്പോൾ ഈ പോയിന്റ് വളരെ ക്ലിയർ ആയിട്ടും വചന വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റും. എഫേസസ് 4:29 സുഭാഷിതങ്ങൾ 13:3 വായിച്ചോ. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവൻ സുരക്ഷിതമാക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചേ, എടാവ് വെച്ചൊന്ന് ചിന്തിച്ചേ. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ ജീവൻ രക്ഷിക്കും എങ്കിൽ വാക്കുകളിൽ നിയന്ത്രണം പാലിക്കാത്തവന് എന്തു പറ്റും? അവൻ്റെ ജീവൻ നശിക്കും. അതല്ലേ അതിൻ്റെ അർത്ഥം? വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ അവൻ്റെ ജീവൻ രക്ഷിക്കും. അങ്ങനെയെങ്കിൽ വാക്കുകൾ നിയന്ത്രിക്കാത്തവൻ്റെ ജീവൻ നശിക്കും. ഇത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സംസാരത്തെ ഈ നോമ്പ് കാലത്ത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന് അനിഷ്ടമായ ഒരു കാര്യവും പറയാതെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നമ്മുടെ സംസാരം അതിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനിപ്പം വലിയ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇപ്പം മെഡിക്കൽ റീസണോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാൻ 10-12 കൂട്ടം മരുന്ന് എടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ വാക്കുകളൊന്നും നിയന്ത്രിക്കാൻ പറ്റിയില്ല. അങ്ങനെ പറഞ്ഞ കാര്യമുണ്ടോ? ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റിയല്ല. ഓക്കെ, മനസ്സിലാക്കാം. അത് വേണ്ട, അത് കഴിച്ചോ, നിങ്ങൾ കഴിച്ചോ. കാരണം കർത്താവ് പറഞ്ഞല്ലോ, അകത്തോട്ട് പോകുന്നതല്ല, അകത്തു നിന്ന് പുറത്തോട്ട് വരുന്നതാണ് കർത്താവ് കൂടുതൽ ഗൗരവപൂർവ്വം കാണുക. അപ്പം അതുകൊണ്ട് വാക്കുകളെ നിയന്ത്രിക്കുക. നീ വായിച്ചോ എഫേസസ് 4:29. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. അതുകൊണ്ട് ഒരു കൽപ്പന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. പുറപ്പെടുവിക്കുന്നവർ നിങ്ങൾ വേണേ വെള്ളിയാഴ്ച ദിവസം പച്ചവെള്ളം പോലും കീഴോട്ടിറക്കാതെ തുപ്പിക്കളയുന്നൊരവസ്ഥ നിങ്ങൾ പണിതുയർത്തിയെന്ന് പറഞ്ഞാലും, എൻ്റെ പ്രിയപ്പെട്ടവർ, കർത്താവ് പറയും, വെള്ളം ഇഷ്ടം പോലെ കുടിച്ചോ, ഭക്ഷണം വേണം ഇഷ്ടം പോലെ കഴിച്ചോ. ഒരു കാര്യം, നിന്റെ അധരത്തിൽ നിന്ന് തിന്മയുടെ വാക്ക് പുറപ്പെടരുത്. അതാണ് നീ ആദ്യം എടുക്കേണ്ട ഉപവാസം. അതിന് നോമ്പുകാലത്തൊന്നുമില്ല. ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതകാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിന്റെ അധരത്തിൽ നിന്നും തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. ഇത് യാഥാർത്ഥ്യമാകാത്തതുകൊണ്ടാണ് പല ധ്യാനം കഴിഞ്ഞിട്ടും ഒരു ആത്മീയ സന്തോഷമോ അല്ലെങ്കിൽ ഒരു ആത്മീയ ഭൗതിക ഉയർച്ച ചിലരുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൊളോസസ് 4:6 വായിച്ചു കഴിഞ്ഞാൽ, കൊളോസസ് 4:6 വചനം കൂടി എടുത്താൽ, നമ്മൾ എങ്ങനെ സംസാരിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. വേറെ ചിലരെ കാണിച്ചായിരിക്കും അവർ മിണ്ടുന്നില്ല. എനിക്ക് ഞാൻ വാ തുറന്നാൽ മറ്റുള്ളവർക്ക് മുറിവ്, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ലെന്ന്. അയ്യോ, അത് മാറ്റണം. മാറ്റിയിട്ട് നമ്മൾ അതിന് പകരം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ സംസാരിച്ചാൽ എന്നെ കേൾക്കുന്നൊരു വ്യക്തിക്ക് സുഖം തോന്നണം, ഞാൻ സംസാരിച്ചാൽ എന്നെ കേൾക്കുന്നൊരു വ്യക്തിക്ക് പ്രത്യാശ ഉണ്ടാകണം, ഞാൻ സംസാരിച്ചാൽ എന്നെ കേൾക്കുന്നൊരു വ്യക്തിക്ക് അഭിഷേകമുണ്ടാകണം. അതിനാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ കാര്യം മാർപ്പാപ്പ പറഞ്ഞാണ്. രണ്ടാമത്തെ കാര്യം ശരിക്കും നിങ്ങൾ നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ അതോ? ചിലരുടെ കാര്യം എനിക്കറിയാം, വഴി വെച്ച് അവരെ കാണുന്നവർക്കെല്ലാം സന്തോഷമാണ്. കാരണം അവരെ കണ്ടാൽ നല്ല
അഴകുണ്ട്, അഴക്. പക്ഷെ ഇവർ തിരിച്ചു പോയി കണ്ണാടിയെ നോക്കുമ്പോഴെല്ലാം അവർക്ക് ദുഃഖമാണ്, അവർക്ക് ദുഃഖം. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖത്തി അങ്ങനത്തെ ചില അവസ്ഥകൾ വരാനുള്ള ഒരു കാര്യം നമ്മൾ വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാർപ്പാപ്പ പറയുന്ന ഇതാണ്, ഈ കണ്ടൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ മുഖത്ത് ഈ പറഞ്ഞ വെട്ടം വെളിച്ചൊന്നും ഉണ്ടാകത്തില്ല. ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയായിട്ട് മാറേണ്ടത് ക്രിസ്ത്യ ആനന്ദം. അതിന് നമ്മളെടുക്കേണ്ട ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന സാഹചര്യം, എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന സമ്പത്ത്. അതിനൊരു അളവുണ്ട്, അതിനൊരു ലിമിറ്റുണ്ട്. പക്ഷെ അത് എനിക്കത് മതി, ദൈവം തന്ന അത്രമാണ്, അത് വെച്ച് ഞാനങ്ങ് ജീവിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് നിസാര ചില പൈസയെ അവർക്ക് ഓരോ ദിവസവും കയ്യിൽ വരുന്നുള്ളതിലും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന എത്രയോ വ്യക്തികൾ. ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, അവർക്ക് അപ്പനെ അമ്മേനെ നോക്കാനുണ്ട്, മകളുടെ പഠിത്തമുണ്ട്, ഇതെല്ലാമായിട്ട് എൻ്റെ അച്ഛ എനിക്കൊരു 10,000 രൂപ ഞങ്ങളുടെ കുടുംബത്തിന് ഒരാഴ്ച ഉണ്ട്, ഒരു മാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കുഴപ്പമില്ല, സുഭിക്ഷമായിട്ട് അതുകൊണ്ട് ഞങ്ങൾ മാനേജ് ചെയ്യും. അണ്ട് വേറെ ചിലർക്ക് ആഴ്ച 10,000 കൊടുത്തിട്ട് ഇതന്നെ 10,000 ഒലുവ, ഇതുകൊണ്ട് എങ്ങനെയാ ജീവിക്കാൻ പറ്റുക? അതുകൊണ്ട് അളവല്ല, എമൗണ്ട് അല്ല പ്രധാനപ്പെട്ടത്, നമ്മുടെ മനസ്സ്. ഈ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിച്ച, അതിന് മാത്രം വളർച്ച പ്രാപിച്ച മനസ്സ്, അതാണ് വേണ്ടത്. അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്. വേണേ നിങ്ങൾ 1 തീമൊത്തി 6:6 വായിച്ചോ, പറ്റുമോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമായി മാറും എന്ന് പറഞ്ഞാൽ അവന് ഭക്തിയിൽ ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവന് ആത്മീയ സന്തോഷം ഉണ്ടാവും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന്, നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. ഒന്ന് പറഞ്ഞാൽ ശരിയാവുമോ? എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുക, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടായപ്പം അരഞ്ഞാണമൊക്കെ ഇട്ടുണ്ടായവരുണ്ടോ? ആരുമില്ലല്ലോ. നമ്മളാരെങ്കിലും ഇതെല്ലാം ഇട്ടുകൊണ്ട് കുഴിയിലേക്ക് പോകാൻ പോകുന്നുണ്ടോ? ഇവിടെ വചനം ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നീ എന്തെങ്കിലും ഈ ലോകത്തേക്ക് കൊണ്ടുവന്നോ? എന്തെങ്കിലുമായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്? ഇവിടുന്ന് എന്തെങ്കിലുമായിട്ട് പോകാൻ പോകുന്നുണ്ടോ? അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. നിനക്ക് അത്യാവശ്യത്തിന് ഭക്ഷണവും വസ്ത്രവും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? ബി ഹാപ്പി. ദൈവമേ ഇതൊക്കെ എനിക്ക് തന്നല്ലോ, മതി. എൻ്റെ അയലോക്കംകാരൻ അത്ര എനിക്കില്ലെന്ന് പറഞ്ഞ് എന്തിനാണ് നമ്മൾ പരാതി പറഞ്ഞേ? എൻ്റെ സഹോദരനുള്ളിടത്തോളം എനിക്കില്ലെന്ന് പറഞ്ഞ് എന്തിനാ അതും ചിന്തിച്ച് ഉറക്കവും കളഞ്ഞ് ഈ പിന്നെ ഈ അസൂയങ്ങ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയും പറയും. പാപങ്ങളെല്ലാം കണക്റ്റഡാ, കണക്റ്റഡ്. പാണ്ട് പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള മേഖലയിൽ വിശുദ്ധീകരണം നടക്കണം. ബൈബിളൊക്കെ മടി വെച്ചിട്ട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിക്കോ. ഏതാനും വ്യക്തികൾ, കേൾക്കേണ്ട വ്യക്തികൾ അവർ കേൾക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവരെ ഒന്ന് ദൈവം തട്ടി ഉണർത്താൻ ആഗ്രഹിച്ച് നിങ്ങളൊന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനം കാതോർക്കുവാൻ, ആ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ, അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ, ജീവിതത്തെ മാറ്റുവാൻ, കർത്താവേ മ്ലേച്ഛതകളെ കഠിനമായി വെറുത്തുപേക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം മാർപ്പാപ്പ പറഞ്ഞാണ്, അതൃപ്തി ഉപേക്ഷിക്കുക, എന്നിട്ട് കൃതജ്ഞത വളർത്തിയെടുക്കുക. ഉള്ളതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിക്കുക, ഇല്ലാത്തതിൻ്റെ കാര്യം പറഞ്ഞ് പരാതി പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ജീവിക്കാൻ പഠിക്കുക. മൂന്നാമത്തെ കാര്യമാണ്, പല വ്യക്തികളെയും അലട്ടുന്നൊരു കാര്യമാണ്, അവർ മറ്റൊരാളുടെ എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി അല്ലാതെ മറ്റൊരാളെ അവർ ആസക്തിയോടെ നോക്കത്തു പോലുമില്ല. അത്ര ക്ലീനാണ്, അത്ര ക്ലീൻ. ഒരു ചെറിയ നുണ പോലും അവർ പറയത്തില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും പല ഗുണങ്ങളുമുള്ള വ്യക്തികളെ കാണാൻ സാധിക്കും. ഒറ്റ പ്രശ്നമുള്ളത് മുൻകോപം. പുല്ല് കുഴപ്പമാണോ അത്? ഓ, ചിലര് കോപാസക്തി എന്ന് പറഞ്ഞാൽ തീ കത്തും പോലെയാ.
മാർപ്പാപ്പ പറയാണ് അങ്ങനത്തെ വല്ല പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതങ്ങോട്ട് ഉപവസിക്കും. ചിലപ്പോൾ കുറേ സമയമെടുക്കും. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ ഫ്രാൻസിസ് ആലസ് എത്ര വർഷം പ്രാർത്ഥിച്ചിട്ടാണെന്നറിയോ? ആ കംപ്ലീറ്റ് ആ മുൻകോപം മാറിയിട്ട് ഒരു ശാന്തനായ ജെൻറ്റിൽമൻ സെയിൻ്റായിട്ട് മാറി. എനിക്ക് കുറേ സമയമെടുത്തു. നമ്മൾ ചിലപ്പോൾ ചുമ്മാ ഇങ്ങനെ ഈച്ച ഓടിക്കും പോലെ കർത്താവ് എൻ്റെ മുൻകോപം അങ്ങ് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങ് പോയാൽ അങ്ങനെ മാറുന്നതല്ല ഇത്. ചിലരുടെയൊക്കെ മുൻകോപത്തിന് നല്ല ഇത്തായി വേറുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് അതൊക്കെ പറിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആത്മീയ കരുത്ത് പ്രാർത്ഥിച്ച് 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 സമ്പാദിക്കണം. അതുപോലത്തെ ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നത്. നിങ്ങളെ പ്രഭാഷകൻ 23:16 വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ജ്വലിക്കുന്ന വികാരവുമായിട്ട്, അത് കോപവികാരമായിരിക്കാം, വേണമെങ്കിൽ ജഡിക വികാരമായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ആളുന്ന തീ പോലെയാണത്. ആളുന്ന തീ നിൻ്റെ ജീവൻ കംപ്ലീറ്റ് അത് നശിപ്പിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുൻകോപം ഈ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. സീരിയസ് ആയിട്ട് എടുത്ത് അതിനകത്തുനിന്ന് പുറത്തു വരാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മാർപ്പാപ്പ പറയുകയാണ് അതിന് പകരം നിങ്ങൾ പണിതുയർത്തേണ്ടതാണ് ഹൃദയശാന്തത. ഈ വലിയ ദേഷ്യക്കാർക്ക് ഈ ശാന്തത അനുഭവിക്കാൻ പറ്റുമോ? അയ്യോ, ഞാൻ അനുഭവിച്ചിട്ടുള്ള എങ്ങാനും ഒരു സാഹചര്യത്തിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് നമുക്ക് കാര്യം തന്നെ മുറിയിലാണേലും നമ്മുടെ മനസ്സ് ഹൃദയം ഡിസ്റ്റർബ്ഡാണ്. എങ്ങാനും ദേഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം വന്നാൽ പിന്നെ എനിക്ക് രോഗശാന്തി പ്രാർത്ഥന അല്ലെങ്കിൽ ആ മെസ്സേജ് എടുത്ത് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം ആ ഒരൊറ്റ കാരണത്താൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. ഹൃദയശാന്തത അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ സങ്കീർത്തനം 46:10 എടുത്താൽ 46-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശാന്തമാവുക അപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. ശാന്തമാകണം, ഹൃദയശാന്തത. അതുള്ളവർക്ക് നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞാലും കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. ഇതാണ് മോളെ വഴി, ഇതാണ് മോനെ നീ എടുക്കേണ്ട തീരുമാനം എന്നും പറഞ്ഞ് കർത്താവ് പറഞ്ഞിരുന്ന് കേട്ടങ്ങെടുത്ത് പോകാൻ പറ്റും. ഒരുപാട് വ്യക്തികളുടെ അടുത്തേക്ക് നമ്മൾ പാഞ്ഞ് പാഞ്ഞ് ഓടേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നമുക്ക് പറഞ്ഞത് നമ്മളെ ഗൈഡ് ചെയ്തോളും, നമ്മളെ നയിച്ചോളും. അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ശാന്തത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. അടുത്തത് എന്താണ്ട്, സാഹചര്യങ്ങളൊക്കെ വളർന്നു, സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു, ഇതെല്ലാം പല കുടുംബങ്ങളിലും സംഭവിച്ച കാര്യം. ഒരു 10 വർഷത്തെ സൗകര്യമൊന്നുമല്ല ഇന്ന് മിക്കവാറും കുടുംബങ്ങളിലുള്ളത്. മിക്കവാറും കുടുംബങ്ങൾ, ചില കുടുംബങ്ങളൊക്കെ സമ്പന്നരായിരുന്ന കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായത് മിക്കവാറൊക്കെ നമ്മുടെ തന്നെ കയ്യിലിരിപ്പുണ്ടായിരിക്കും. അതല്ലെങ്കിൽ സൗകര്യം വർദ്ധിച്ചതാണ് നമ്മൾ കൂടുതൽ കാണുക. ഇതെല്ലാമായിട്ട് പണ്ടൊക്കെ 8-ഉം 10-ഉം പിള്ളേരുള്ള മാതാപിതാക്കൾക്കായിരുന്നു ടെൻഷൻ. ഇപ്പം എന്നാന്നറിയോ, 10 വയസ്സ് പോലും ആകാത്ത പിള്ളേർക്കാണ് ടെൻഷൻ. പിള്ളേർക്ക് നേരെ മാറി. ഇപ്പോൾ ഒരിടത്തും നമ്മൾ കാണിയല്ലോ 8-ഉം 10-ഉം പിള്ളേരുള്ള സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് അത് ഈ പിള്ളേരെ ഏറ്റെടുത്തിരിക്കാൻ തോന്നുന്നു. 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേർക്ക് വരെ എന്തെല്ലാം കാര്യങ്ങളെ ഓർത്തിട്ടുള്ള ടെൻഷനാണെന്നറിയാം. ടെൻഷൻ മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ ഉത്കണ്ഠ ഉപവസിക്കുക. ഉത്കണ്ഠയുടെ ഒരു മെയിൻ കാരണം പറഞ്ഞിരിക്കുകയാണ്, ദൈവാശ്രയത്വം കുറഞ്ഞതാണ് ഉത്കണ്ഠയുടെ കാരണം. ദൈവാശ്രയത്വം. അപ്പം അതുകൊണ്ട് ഈ ഉത്കണ്ഠ ഉപവസിക്കുമ്പോൾ മറുവശത്ത് നമ്മൾ പണിതുയർത്തേണ്ടത് എന്താ? ദൈവാശ്രയത്വം, ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവാശ്രയത്വം. അതിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഉത്കണ്ഠ അങ്ങ് മാറി മാറി മാറിപ്പോകും. ചിലരുടെ കാര്യം എനിക്കറിയാം, അത് ഒരു ദൈവപരിപാലനം അനുഭവിച്ചോണ്ടാണ്. നാളെ ഒരു ബില്ലടയ്ക്കണ്ട, ഇന്ന് വരെ അതിനുള്ള വഴി കണ്ടിട്ടില്ല. പക്ഷെ അവർ കൂളായിട്ടിരിക്കുക. ഇത് ഒരു പണിയും ചെയ്യാതെ കൂളായിട്ട് പൊതച്ചു മൂടി കിടന്ന് ഉറങ്ങുന്നവരുടെ കാര്യമല്ല കേട്ടോ. അവരുടെ ദാരിദ്ര്യം പട്ടിണി ഒരിക്കലും മാറാൻ പോകുന്നില്ല. കാരണം അലസൻ്റെ കരം അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് അവൻ തിന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് പറഞ്ഞ്. ഇതല്ല, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവർ അധ്വാനവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എന്നിട്ടും അവരൊരു വഴി കാണാതിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ മനസ്സ് പറയുന്നത് എന്താണെന്നറിയോ?
ദൈവം തരും, ദൈവം തരും, ദൈവം സമ്പന്നനാണ്. അവൻ്റെ സമൃദ്ധിയിൽ നിന്ന് എനിക്ക് വേണ്ടത് തരാൻ ദൈവത്തിന് സാധിക്കും. ദൈവം തരും. അങ്ങനെ ദൈവാശ്രയത്വത്തിൽ ജീവിച്ചതിൻ്റെ ഫലമായിട്ട് തക്ക സമയത്ത് ദൈവം ഇടപെട്ട് ഓരോരോ വഴികൾ തുറന്നു കൊടുത്തതിൻ്റെ സംഭവങ്ങൾ ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുള്ളതാണ്. ഈശോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പരിപാലനയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാകും. നിങ്ങളാ മത്തായിയുടെ സുവിശേഷം 6:25 മുതൽ വായിച്ചാലും ദൈവ പരിപാലനയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 1 തെസ്സലോനിക്കാ 5:16 മുതൽ വായിച്ചാലും ശരിക്കും ഈ ടെൻഷൻ ഇല്ലാത്തവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നൊരു കാര്യം, എപ്പോഴും സന്തോഷിക്കാം, ഇടപെടാതെ പ്രാർത്ഥിക്കാം, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പറയാം. എന്ത് മനോഹരമായൊരു ജീവിതം! അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ അതിലേക്ക് വരാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അടുത്തത്, സ്വാർത്ഥത ഉപവസിച്ച് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായി മാറുക. മാർപ്പാപ്പ പറഞ്ഞ മാർപ്പാപ്പയ്ക്ക് ഒരു പ്രത്യേക സ്നേഹമുള്ളതാണ് ഈ പാവപ്പെട്ടവരോട്. അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞത്, ആത്മീയമായിട്ട് വളരണോ, ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ പാവപ്പെട്ടവർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ കരുണ കാണിക്കും, കരുണ കാണിക്കും. ഞാൻ ഈ ഇറച്ചി മീൻ ഒന്നും കൂട്ടാതിരുന്നിട്ട് അതിനകത്തുനിന്ന് ഒരുപാട് വേണേ ഈ നോമ്പ് കാലം കൊണ്ട് ഞാൻ കുറേ സമ്പാദിച്ചു മാറ്റിവെച്ചു. കാരണം ഇപ്പോഴത്തെ ഇറച്ചി മീനും അതും എല്ലാം കൊഞ്ചൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ എന്നോ വിലയായിരിക്കും കർത്താവ്, കരിമീനും കൊഞ്ചും ഒക്കെ. അപ്പം അങ്ങനെയുള്ളവർ ഈ 40 ദിവസത്തേക്ക് ഇതെല്ലാം വേണ്ടെന്ന് നോക്കുവാണെങ്കിൽ നല്ലൊരു തുക അവർ സമ്പാദിച്ചിട്ടുണ്ട്. എന്നിട്ട് 50 രൂപ പോലെ ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിങ്ങൾ എത്തിച്ചില്ലെങ്കിൽ ദൈവം ഈ കൊഞ്ചു കൂട്ടാതിരുന്നതിന് എന്ത് വിലയോ കൽപ്പിക്കാൻ പോണത്? കരുണ കാണിക്കാൻ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സഹായമർഹിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ കരുണ കാണിക്കുക. എനിക്ക് തോന്നിയിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് പലരുടെയും ഉറക്കം മാറാത്തതും ആത്മീയ ഉണർവ് വരാത്തതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം എന്താ? അവർ വേണമെങ്കിൽ നോമ്പുകാലങ്ങൾ തുടങ്ങിയാൽ മതി, ഈ പറഞ്ഞ അഭ്യാസങ്ങളെല്ലാം കാണിക്കും. എന്നാലും ഒരു പാവപ്പെട്ട മനുഷ്യരിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ ചെയ്യാവുന്ന കാര്യം പോലും അവന് ചെയ്തു കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ നമ്മളിങ്ങനെയുള്ള ഭക്താഭ്യാസങ്ങൾ നടത്തിയത് കൊണ്ട് കർത്താവ് നമ്മളെക്കുറിച്ച് പറയാൻ പോകുന്നത് എന്താ? പരിസേരെ, നിയമജ്ഞരെ, നിന്റെ മുമ്പിൽ നിന്ന് സഹായമർഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് മുഖം തിരിച്ചിട്ട് നീ ഇതെല്ലാം കാണിച്ച് ആത്മീയ ഉണർവുണ്ടാകുമെന്ന് നീ വിചാരിച്ചാൽ ഉണ്ടാകുമെന്നാണോ വിചാരിക്കുക? ഉണ്ടാകണമെന്നില്ലെന്ന്. അണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മേഖലയിൽ വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം, അത് തിരുത്തണം. അത് കഴിയുമ്പോൾ ആത്മീയ ഉണർവ് നമുക്കുണ്ടാകും, ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 32:10 വായിക്കുകയാണെങ്കിൽ, സങ്കീർത്തനം 32:10 അവിടെ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും നമ്മൾ ദൈവസ്നേഹത്തിൽ വസിക്കുന്നവരാണെങ്കിൽ ഉത്കണ്ഠയുടെ ആവശ്യമില്ല, ഉത്കണ്ഠയുടെ ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ വലയം ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾ എന്തിനാ, അയ്യോ എനിക്ക് വല്ല രോഗം വരുമോ, അയ്യോ എൻ്റെ പിള്ളേരുടെ കാര്യം എന്താവുമ, അങ്ങനെയെല്ലാം ചിന്തിച്ച്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലരുടെ ഉത്കണ്ഠ, ഞാൻ ഓർക്കുമായിരുന്നു, വലിയ വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നീ ആ രീതിയിലുള്ള സെക്യൂരിറ്റി എല്ലാം ഉണ്ടായിട്ട് ഇന്ന് ചില മാതാപിതാക്കൾക്കും മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉത്കണ്ഠ. കൊച്ചിൻ്റെ കല്യാണ സമയത്തെ കാര്യമാണെന്ന് പറഞ്ഞാൽ നല്ല ജീവിത പങ്കാളിയെ കിട്ടുമോ, അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു ഇതൊക്കെ വരുമോ, ഓരോരോ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ. കൊച്ചിന് എന്നെ പ്രായമുണ്ട്? 13 വയസ്സ്. അത് കെട്ടാൻ പോണ കാര്യത്തെക്കുറിച്ച് പോലും ചിന്തിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുക, എന്താ ഇത് സൂചിപ്പിക്കുക? ശരിക്കും ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൽ വസിക്കുന്ന ആ അനുഭവത്തിലേക്ക്, ആ അവസ്ഥയിലേക്ക് നമ്മൾ വരാത്തത് കൊണ്ട് ഇതെല്ലാം നമുക്കിങ്ങനെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് മാർപ്പാപ്പ പറഞ്ഞത്, ഇതൊക്കെ ഒന്ന് ഉപവസിക്കാൻ പറ്റിയ അതാണ് ഏറ്റവും നല്ല കാര്യമെന്ന്. മത്തായിയുടെ സുവിശേഷം 9:13 വായിച്ച മാർപ്പാപ്പ തന്നെ പല പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വചനഭാഗമാണ്, ദൈവം ആഗ്രഹിക്കുന്നത് ബലിയേക്കാൾ കരുണയാണ്, കരുണ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് ഓടി അകലണം, ഒപ്പം ഞാൻ ഈ അനുകമ്പ കാണിക്കുന്ന കാര്യത്തിലേക്ക് മറ്റുള്ളവരുടെ ആവശ്യം മനസ്സിലാക്കി അവരെ സഹായിക്കാനായിട്ട് ഇറങ്ങുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ ഓടാനാണ് പറഞ്ഞിരിക്കുന്നത്, ഓടി അടുക്കണം അതിലേക്ക്. അടുത്തൊരു കാര്യമാണ്, ഇവിടെ ഉണ്ടോ വാ ദുഃഖപുത്രികളും ദുഃഖപുത്രന്മാരും ഒക്കെ? ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ മുഖം നിങ്ങളെ വഞ്ചിക്കും.
എനിക്കൊരു ദുഃഖമില്ല അച്ഛാ. പിന്നെ എന്നെ ഇങ്ങനെ വ്യാകുല മാതാവ് പോലും തോറ്റു പോകുന്ന രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നത്, അതെനിക്കറിയാൻ മേലത് അങ്ങനെയാണ്. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ ഒരു ദിവസം വേണേൽ ഇച്ചിരി ഒരു ഷേപ്പ് മാറിയാൽ മതി നമ്മുടെ മുഖത്തിൻ്റെ. അച്ഛന് എന്നെ പറ്റി വല്ല കുഴപ്പമുണ്ടോ, ഒരു സന്തോഷമൊന്നുമില്ലാത്ത വല്ലോ രോഗം വന്നിട്ടാണെ പ്രാർത്ഥിക്കാമല്ലോ എന്ന് ഓർത്ത് ചോദിച്ചോ കേട്ടോ. എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഞാനിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ്. നമ്മുടെ ഉടയ നമ്പുരാൻ ദൈവമക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബി ജോയ്ഫുൾ, ചിരിക്ക്, ആനന്ദിക്ക്, സന്തോഷിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുമാത്രം പ്രാവശ്യമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ പ്രഭാഷകൻ 30:21 മുതൽ വായിച്ചാൽ ഈ സന്തോഷിക്കുക സന്തോഷിക്കുക എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. നമ്മെ നശിപ്പിക്കാനായിട്ട് സാത്താൻ ഈ ഒരു കാര്യത്തിലൊന്ന് വിജയിച്ചാൽ മതി. സാത്താൻ പറയുകയാണ്, നീ എവിടെ എത്തി, നിനക്ക് വല്ലതും ഉണ്ടോ, നിനക്ക് വല്ലതും കിട്ടിയോ, നീ നിൻ്റെ ജീവിതത്തിൽ വിജയിച്ചോ, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ, നിനക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ, നിന്നെ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെവിക്കകത്തേക്ക് പറഞ്ഞ് അടിച്ചു കയറ്റും. ഞാൻ കേട്ടോ ഒരു ചെറുപ്പക്കാരൻ, ഞാനിവിടെ ധ്യാനമൊക്കെ കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഞാൻ പറയാം, എൻ്റെ അച്ഛാ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്താ പോകുന്നേ, പക്ഷേ അച്ഛനറിയോ കോളേജിലേക്കാണ് തിരിച്ചു പോകുന്നേ, അവിടുത്തെ ആ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതല്ല അച്ഛോ. എന്നിട്ട് അവൻ പറയും അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ, എൻ്റെ അച്ഛ എത്ര വേണ്ടെന്ന് വിചാരിച്ചാലും ചിലവന്മാർ വന്നിട്ട് ചെവിക്കകത്തേക്ക് അവൻ്റെ വാ വെച്ചിട്ട് പറയണെന്നറിയോ പച്ചത്തെറി. കുറേ കേട്ട് കഴിയുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേന്ന്, മനുഷ്യരല്ലേന്ന്. അവന്മാരത്രയും ചെയ്യുമെങ്കിൽ നമ്മുടെ ശത്രുവായ പിശാചിൻ്റെ കാര്യം പറഞ്ഞോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ ദുഃഖപുത്രനും ദുഃഖപുത്രിയുമാക്കാനുള്ള സകലമാന കാര്യങ്ങളും അവൻ ഒരു ചെവി കൂടെയല്ല രണ്ട് ചെവി കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ടിട്ട് ദുഃഖിച്ചിരിക്കണോ, അവൻ പറയണം നുണ വിശ്വസിക്കാതെ, എൻ്റെ ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹം അതെൻ്റെ കൂടെ ഉള്ളപ്പം ഞാൻ എന്തിനു ദുഃഖിക്കണം എന്ന് പറഞ്ഞ് ആനന്ദത്തോടെ പോകണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അതിന് അവിടെ പറഞ്ഞിരിക്കുകയാണ് സാത്താൻ ഈ നമ്പർ എടുക്കാനുള്ള കാരണം, വചനം പറയുന്നുണ്ട് ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട്. നശിക്കണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കുക. ദുഃഖം വചനത്തിന് നമ്മളെ കാര്യം പഠിപ്പിക്കാനേ പറ്റത്തുള്ളൂ, പഠിക്കണോ അത് പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. പതിവുണ്ട് ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെയല്ല മാർപ്പാപ്പ പറഞ്ഞത്, നിങ്ങൾ ഉപവസിക്കേണ്ടത് ഇതാണ്, ദുഃഖം ഉപവസിക്കുക, എന്നിട്ട് ആനന്ദത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കാം. ആനന്ദം അത് നമ്മൾ പണിതുയർത്തണം. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് മാർപ്പാപ്പ സൂചിപ്പിച്ചത്, നമ്മൾ ഈ നോമ്പുകാലത്ത് വളരെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ, വളരെ വളരെ. നിങ്ങളുടെ മറ്റു പരിത്യാഗ പ്രവൃത്തികളൊക്കെ ഇതിലേക്കാണ് നിങ്ങളെ കൊണ്ട് എത്തിക്കേണ്ടത്. മാർപ്പാപ്പ പറയുകയാണ്, ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കത്തില്ല, എന്നോട് ആ ഒരു കാര്യം മാത്രം പറയണ്ട, അങ്ങനത്തെ ഒരവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് ഉപവസിച്ചോളാം. എന്നിട്ട് വേണേ ഒരു 2 കിലോ ഇറച്ചിയും കൂടെ കൂടുതൽ കൂട്ടിക്കോ നോമ്പ് കാലത്ത്. എന്നാലും കർത്താവിന് സങ്കടം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം എന്താ, റെക്കൺസിലിയേഷന് നമ്മൾ തയ്യാറാകുന്നത്. ഒരാൾ ഇങ്ങോട്ട് വേണേ നമുക്ക് പഴയ കാര്യങ്ങളെല്ലാം മറന്ന് രമ്യതപ്പെട്ട് ജീവിക്കാം, അങ്ങനെയാണെങ്കിൽ ഇനിയും അതിൽ പ്രാർത്ഥിച്ചാൽ അതിനൊരു അർത്ഥം ഉണ്ടാവുമല്ലോ, വിശുദ്ധ ബലി അർപ്പിച്ചാൽ അതിനൊരു അനുഭവം ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്തേക്ക് പോലും നീ വന്നേക്കരുത്, ഇറങ്ങടാ പട്ടി പുറത്ത്, അങ്ങനെ ഇരിക്കും. ഈ വ്യക്തി വെള്ളിയാഴ്ച ഉമിനീര് പോലെ ഇറക്കാതെ പ്രാർത്ഥിച്ചാലും ദൈവം അതിന് വലിയ വില കൽപ്പിക്കുക, കാരണം അത്ര ക്ലിയറായിട്ട് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ മാർപ്പാപ്പ പറയുക അതാണ് നിങ്ങൾ ഉപവസിക്കേണ്ടത്. അത് ഉപവസിച്ചാൽ കർത്താവിന് അതുകൊണ്ട് വലിയ സന്തോഷമുണ്ടാകും, അഭിമാനമുണ്ടാകും എന്നുള്ള കാര്യം മാർപ്പാപ്പ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ വചന വേണമെന്ന് വായിച്ചോ, നല്ലതാണ്, വായിക്കുന്ന ആളുടെയെങ്കിലും ഉറക്കം പോട്ടെ. 28 പ്രഭാഷകൻ 28:1 വായിച്ചോ, 1-3 ഒന്ന് വായിച്ചാണ്. ക്ഷമിക്കാതിരിക്കുന്നവനെന്നാ ചെയ്യുന്ന ഇതല്ലേ, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും,
നിങ്ങൾ ചുമ്മാ ഇരുന്നൊന്ന് ചിന്തിച്ചാൽ മതി, കർത്താവ് നമ്മുടെ ശത്രുവായിട്ട് നമ്മളോട് പ്രതികാരം ചെയ്യാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു മിലിട്ടറി മൊത്തം നമ്മുടെ ചുറ്റും നമ്മളെ സംരക്ഷിക്കാൻ നിന്നാൽ ഒരു രക്ഷയില്ല. അതാണ് കർത്താവിൻ്റെ ശക്തി. ഒരു മിലിട്ടറി കംപ്ലീറ്റ് നമ്മുടെ ചുറ്റും നമ്മളെ തകർക്കാൻ നിന്നാലും കർത്താവിന് ആ മിലിട്ടറിക്കാരെ എല്ലാം തകർത്ത് താഴെയിടാൻ പറ്റും. അതാണ് കർത്താവിൻ്റെ ശക്തി. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അപ്പം അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നമുക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വേറെ ഒന്നും പറയണ്ട, ഒന്നും നോക്കണ്ട, ഒരു വ്യവസ്ഥയും വെക്കണ്ട, ക്ഷമിച്ചോ 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 എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. തുടർന്ന് വായിച്ചു. ആ പിന്നെ അവൻ പോയി കുമ്പസാരിച്ചിട്ട് എന്നാ കാര്യം? പിന്നെ വായിച്ചു, അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തിന്മകൾ കർത്താവ് ക്ഷമിക്കും. അയൽക്കാരനോട് പകവെച്ചു പുലർത്തുന്നവന് കർത്താവിൻ്റെ കരുണ പ്രതീക്ഷിക്കാൻ പറ്റുമോ? വചനം ചോദിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് റെക്കൺസിലിയേഷൻ. മറ്റുള്ളവരുമായി, ദൈവവുമായും നമ്മുടെ സഹോദരങ്ങളുമായിട്ടും രമ്യതയിലെത്തുക, രമ്യപ്പെടുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം എടുക്കണമെന്ന് മാർപ്പാപ്പായും ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു കാര്യം കൂടി മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം കൂടി നമുക്ക് കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മറ്റ് പലതും ഞാൻ പുസ്തകത്തിനകത്ത് പറഞ്ഞത് ഇവിടെ റിപ്പീറ്റ് ചെയ്തില്ല. ഞാൻ അതുകൂടെ കൊണ്ടുവന്ന് വായിക്കണമെന്ന് ഓർത്താണ്, പക്ഷേ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. അതിനകത്ത് ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തത്. മാർപ്പാപ്പ പറയാണ്, വലിയ വലിയ വായിൽ വർത്തമാനം പറയണത് ഉപവസിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? മിണ്ടാതിരുന്ന് കേൾക്കാൻ ദൈവത്തെയും മറ്റുള്ളവരെ. മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുമ്പോൾ കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക. പിന്നെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി വാ പൂട്ടിയിരിക്കുക. ചില ദൈവത്തിൻ്റെ സ്വരം കേൾക്കാത്തത് ദൈവം പറയാഞ്ഞിട്ടൊന്നുമല്ല, കർത്താവ് പറയുന്നുണ്ട്. ഞാനും ഓർത്തിട്ടുണ്ട്, ചിലർ കൗൺസിലിങ്ങിന് വന്നാലും സംസാരിക്കാൻ വന്നാലും നമുക്ക് എന്തെങ്കിലും പറയാനൊരു ഗ്യാപ്പ് കിട്ടിയിട്ട് വേണ്ട അങ്ങോട്ട് പറയാം. ആ രീതിയിൽ ഉടയ തമ്പുരാൻ്റെ അടുത്തിരുന്നും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ദൈവം പറഞ്ഞതെല്ലാം കേൾക്കാൻ പറ്റുമോ? നിങ്ങൾ ആ യാക്കോസ്ലിയ 1:19 മുതൽ വായിച്ചാൽ മതി. വളരെ വ്യക്തതയോടെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് യാക്കോസ്ലിയ 1:19. സംസാരിക്കുന്നതിനേക്കാൾ കേൾക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. സംസാരിക്കണം സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ പുറകോട്ട് മാറുക, കേൾക്കണമെന്ന് തോന്നുമ്പോൾ നേരെ ഫ്രണ്ടിലേക്ക് വന്ന് മാക്സിമം കേൾക്കാൻ തയ്യാറാവുക. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം ഈ നോമ്പുകാലത്ത് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഇനി നിങ്ങൾ ബൈബിള് മടി വെച്ചിട്ട് രണ്ട് കൈയും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തുക. നമുക്കിനി പെട്ടെന്ന് പെട്ടെന്ന് ചില കാര്യങ്ങൾ കണ്ടുപോകണം. അവിടെ ഉറങ്ങാനുള്ള സമയമൊന്നുമില്ല, മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ സമയമില്ല. അതെല്ലാം അതിൻ്റെ മുഴുവൻ സന്ദേശവും നമ്മൾ ഏറ്റെടുക്കുവാനുള്ള ഒരഭിഷേകം കിട്ടാൻ വേണ്ടിയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ. വചനം കേൾക്കുവാൻ, വചനം മനസ്സിലാക്കുവാൻ, വചനത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ഏറ്റെടുക്കുവാൻ അത് ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാനിവിടെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിറവേറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ശത്രുവിനെ തോൽപ്പിക്കണം. ഇതിൻ്റെ എല്ലാം പിന്നിൽ നിങ്ങളിരുന്ന് കൂളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിലൊക്കെ എല്ലാം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഏതാ? ആരാ നമ്മുടെ ശത്രു? ആരാ നമ്മുടെ ശത്രു? ശരിക്കും ഇത് ബോധ്യമുണ്ടോ? അതോ അമ്മായിയപ്പനാണോ, അളിയനാണോ, അയലക്കങ്കാരനാണോ? ആ ലിസ്റ്റ് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കത്തില്ല. ആ ലിസ്റ്റ് അങ്ങ് മാറ്റിയിട്ട് നമ്മളെ ദ്രോഹിച്ച വ്യക്തികൾ, നമുക്ക് നഷ്ടം വരുത്തിയ വ്യക്തികൾ, ആ അവരുടെ ലിസ്റ്റ് അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ശരിക്കുള്ള ശത്രു സാത്താൻ, സാത്താൻ എന്നുള്ളത് ഹൃദയത്തിൽ ഉറപ്പിച്ച് അവനെതിരെ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ നമുക്കല്ല നേട്ടമുണ്ടാവും. സാത്താനെ ചെറുത്ത് തോൽപ്പിക്കുക,
അതാ ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് എട്ട് വചനങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശത്രുവായ, അപ്പം നിങ്ങൾ ഇത്രയും നാൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നവരുടെ പേരാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ശത്രുവായ പിശാജ്, നിന്റെ ശത്രുവായ പിശാജ്, അവനാണ് നിന്റെ ശത്രു. ആ അവനെയാണ് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത്. അവനെ ചെറുത്തും തോൽപ്പിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. യാക്കോബ് നാലാം അധ്യായം എട്ട് മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ എട്ട് ഒൻപത് വചനങ്ങളുടെ സന്ദേശം അതാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും വേണം, സാത്താനെ ചെറുത്ത് തോൽപ്പിക്കുകയും വേണം, പാപത്തിൽ നിന്ന് ഓടി അകലുകയും ചെയ്യണം, ഒപ്പം പുണ്യത്തിലേക്ക് നമ്മൾ ഓടി അടുക്കുകയും ചെയ്യണം. പെട്ടെന്ന് ഏതാനും ചില വചനഭാഗങ്ങളിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഈ സാത്താൻ ഉപയോഗിക്കുന്ന ഈ ആറ് ആയുധങ്ങളുണ്ട് അറിയോ. ഈ ആയുധങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സാത്താൻ്റെ അടുത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാനിപ്പോൾ ഒരു കുരിശുരൂപമാണെന്ന് പറഞ്ഞാലും ഇതുകൊണ്ട് നിന്നെ ഞാൻ കുത്തും 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 കൊട്ടോ എന്നും പറഞ്ഞ് നമ്മൾ നടന്ന, അല്ലെ നിങ്ങളുടെ കയ്യിലിരിക്കണ പേനായും കൈ പിടിച്ചുകൊണ്ട് നിന്നെ ഞാൻ കുത്തും കൊട്ടോ, നിന്നെ ഞാൻ കുത്തും കൊട്ടോ എന്നും പറഞ്ഞ് സാത്താൻ്റെ അടുത്തോത്ത് ചെന്നാൽ നിങ്ങളുടെ പേന എന്നതാ അതുകൊണ്ട് വല്ലതും ആവുമോ? അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരാറായുധങ്ങൾ നിങ്ങൾ എടുത്തോണം. ആറായുധങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ നമ്മളൊരു കുരിശുരൂപം നമ്മളെടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ആയുധങ്ങളെല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ആയുധങ്ങളുമായിട്ട് പോകുന്നത് പോലെയാണ്. ഇനി ഈ ആറ് ആയുധങ്ങൾ എടുക്കാതെ കണ്ട് എന്നോ ഒരു കുരിശിനും രണ്ട് കുരിശിനും ഞാൻ എൻ്റെ കൈ പിടിച്ചെന്ന് പറഞ്ഞാലും സാത്താൻ ഒരു പേടിയില്ല, ഒരു പേടി ഉണ്ടായത്തില്ല. ശരിക്കുള്ള ആയുധങ്ങൾ, ദൈവത്തിൻ്റെ ആയുധങ്ങൾ, അത് നിങ്ങൾക്കറിയാം. എഫേസസ് ആറാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ ആയുധം അറിയോ, സത്യം. സത്യം എന്ന് പറഞ്ഞാൽ സാത്താൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം, മരിക്കേണ്ടി വന്നാലും സത്യം ഞാൻ കൈവിടില്ല, പറഞ്ഞാൽ പോരാ, അത് പ്രവർത്തിക്കണം. മരിക്കേണ്ടി വന്നാലും നുണ ഞാൻ പറയത്തില്ല, മരിക്കേണ്ടി വന്നാലും ഒരു സാധനം ഞാൻ മോഷ്ടിക്കത്തില്ല, അങ്ങനെയെങ്കിൽ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതും. അതുകൊണ്ട് ഒരായുധമായിട്ട് നമ്മൾ കാണേണ്ടതാണ് സത്യം. സത്യം കൊണ്ട് അരമുറുക്കുക. രണ്ടാമത്തെ എന്താ? നീതി. നിങ്ങളാ യേശയ്യ 58 അതുപോലെ തന്നെ സക്കറിയ ഏതാ ഏഴാം അധ്യായം രണ്ട് അധ്യായങ്ങൾ ഞാൻ പറഞ്ഞാണ് വായിച്ച് ധ്യാനിക്ക്. അവിടെ പറഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും, അനീതി തുടച്ചു മാറ്റുക. അതിനാണ് നീതിയുടെ കവചം നീ ധരിക്കണം. നീതിയുടെ കവചം, അനീതി തുടച്ചു മാറ്റാതെ ഉപവാസത്തിൻ്റെ നീളം കൂട്ടിയാലും നമുക്ക് ആയുധമില്ല. ആയുധം ആയുധം വേണമെങ്കിൽ നീതിപൂർവം നമ്മൾ ജീവിക്കണം. നമ്മുടെ പ്രാർത്ഥനയെ ഫലപ്രദമാക്കാൻ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ചില കാര്യങ്ങൾ തോബിത്തിൻ്റെ പുസ്തകം 12:8 വായിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. തോബിത്ത് 12:8 അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് നീതി. നീതി പ്രാർത്ഥിക്കുമ്പോൾ ഉപവാസം, പ്രാർത്ഥന, നീതി, പിന്നെ എന്നാ ദാനധർമ്മം, ഈ നാല് കാര്യങ്ങൾ ഒന്നിച്ചു പോകണമെന്ന്. പണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നീതിയുടെ കവചം ധരിക്കുക. പിന്നെ എന്നാ മൂന്നാമത്തേത്? സമാധാനം. സമാധാനം എപ്പോഴാണ് ഉണ്ടാകുക? ഷാലോം ടി വി കാണാറില്ലേ നിങ്ങൾ? ഷാലോ നമ്മുടെ പ്രോഗ്രാമും അതിനകത്തുണ്ട്, ഷാലോം ടി വി. ഷാലോം എന്ന് പറഞ്ഞാൽ തന്നെ എന്നാ ആണോ നിങ്ങളുടെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കാൻ പറ്റുമോ ഷാലോം? വീട്ടിൽ എഴുതി വെക്കാൻ പറ്റുമോ ഷാലോം? ഷാലോം എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത അവസ്ഥ, അവിടെയാണ് സമാധാനം. നമ്മുടെ ഈ യുദ്ധം നമ്മുടെ ശരീരത്തിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാ ഒന്ന്, ദൈവത്തിനെതിരായിട്ടുള്ള യുദ്ധം. ചിലർക്ക് തൊട്ടേനും പിടിച്ചേനും ഒക്കെ ദൈവത്തെ ചോദ്യം ചെയ്യാനാണ്. വേറെ ചിലർ എന്ത് സ്മാർട്ടാണെന്നറിയോ, ദൈവത്തിന് ഉപദേശം കൊടുക്കും. വിവരം വേണ്ടേ? ഇങ്ങനെയൊക്കെ ആയിരുന്നോ കാണിക്കണ്ടേ? അപ്പം അതുകൊണ്ട് ഇച്ചിരി നിനക്ക് സ്തുതിയും ബഹുമാനമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നിന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാ. ഇനിയും ഈ കാര്യം നടക്കാതെ വരുവാണ് ഈ കുഞ്ഞാടിനെ പള്ളിയിൽ കണ്ടെന്ന് വരില്ല കേട്ടോ. എന്തെല്ലാം ഉപദേശമാണ് ഉടയ തമ്പുരാന് കൊടുക്കണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനെതിരെ, മറ്റുള്ളവർക്കെതിരെ
നമ്മുടെ തന്നെ ശരീരത്തിനെതിരെ ഉള്ള യുദ്ധം അങ്ങ് മാറുമ്പോൾ സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സമാധാനം അടുത്ത് തന്നെ അടുത്ത് ആ വിശ്വാസം വിശ്വാസം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. വിശ്വാസ പ്രമാണം കുറേ തുടർച്ചയായിട്ട് എന്നാന്ന് പോലും ചിന്തിക്കാറുണ്ട ചിലരുടെ വിശ്വാസ പ്രമാണം കാരണം നമ്പർ ഒപ്പിച്ചാൽ മതി. ഞാൻ ഓർത്തിട്ടുണ്ട് ഈ ഗീവർഗീസ് ഉണ്ണിയാളുടെ പെരുന്നാളിന് അപ്പം കൊടുക്കും അല്ലേ. ആ പെരുന്നാളിങ്ങനെ വരുന്നതിനും സെൻറ്റ് ജോർജിൻ്റെ വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഒരു പാമ്പിനെ കാണുകയും ചെയ്യും. അപ്പോഴേ ഉടനെ ആൾക്കാർ എൻ്റെ ദൈവം 21 പകരം 41 കാരണം അതിലെ ഒരു നീർക്കോലി പോയതാണ്. ഉടനെ 40 എണ്ണമൊക്കെ കൂട്ടി. ചിലരുടെ സൂത്രം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനും കണ്ടിട്ടുള്ള ഈ ഇപ്പം അതെല്ലാം പോയെന്ന് തോന്നുന്നു. അതിന് പകരമൊക്കെ നേർച്ച പൈസ കൊണ്ടിടുക. നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പള്ളി വരുന്നത് നമ്മളവിടെ നേർച്ച ഇടുമ്പോഴാണേലും 40 തരുന്നത്. എൻ്റെ അമ്മ നമ്മുടെ മൂന്ന് ഓസ്തി അടുപ്പിച്ച് വെച്ചാൽ എന്തുവരെ കാണാം അത്രേ ഉള്ളൂ. അതിന് ദോശക്കല്ലിന് സ്ഥലമില്ലാഞ്ഞിട്ടാണ്. ഗീവർഗീസ് പുണ്യാളന് നമ്പരാ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ സൈസൊന്നും പറഞ്ഞിട്ടില്ല. നമ്പർ ഒപ്പിച്ചാൽ മതി. ആ അപ്പം ചുടുന്നവർ തന്നെ ഈ നമ്പർ ഒത്തു കഴിയുമ്പോൾ പിന്നെ വരുന്ന അപ്പത്തിൻ്റെ സൈസ് കാണണം. അത് നമുക്കുള്ള വീട്ടിൽ മറ്റേത് ഗീവർഗീസ് പുണ്യാളനല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ ശരിക്കും വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തനുവദിച്ചാലും അതെൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം ചെയ്തു. ഇപ്പം ഞാൻ നോക്കിയിട്ട് അതിൻ്റെ നന്മയൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ നന്മയാണ് വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ അവ്യക്തതയിലേക്ക് എടുത്തിയാടണമെന്നാണ് ഹെബ്രായർ 11:1 വായിച്ചാൽ നമ്മൾ കാണുക. അവ്യക്തതയിലേക്ക് നമ്മൾ എടുത്തിയാടണം. അവിടെ വല്ല എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തത് രക്ഷ. 5 കാര്യം പറഞ്ഞിരിക്കുകയാണ് രക്ഷ. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിദേശത്ത് പോകുന്നതല്ല രക്ഷപ്പെട്ടെന്ന് പറയാൻ ഉപകരിക്കുന്ന ഒരു കാര്യം. രോഗം മാറിയതല്ല, ശരിക്കുള്ള രക്ഷ എന്താണ്? നമ്മുടെ ആത്മരക്ഷ. അതിനകത്താണോ നമ്മുടെ ശ്രദ്ധ മുഴുവൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. 6 ആയുധമാണ് ദൈവവചനം. ദൈവവചനം നിങ്ങൾക്കറിയാലോ, മറ്റേ ആയുധങ്ങളെല്ലാം ശത്രു നമ്മളെ തോൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ സാറിന് നമ്മൾ ഒരു ശത്രുവിനെ അവനെ വെട്ടി വീഴ്ത്തണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട എന്താ? പരിചയെടുത്ത് കുത്തുമൊന്നും അല്ല, വാളുകൊണ്ട് വെട്ടുക. വാളുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ ദൈവവചനമാകുന്ന വാള് നമ്മുടെ കൈവശമില്ലെങ്കിൽ നമ്മുടെ ശത്രുവായ പിശാച് വരുമ്പോൾ അവനെ അരിഞ്ഞു വീഴ്ത്താൻ നമുക്ക് പറ്റില്ല. ഈ ഒരു കാര്യത്തിന് ശ്രദ്ധ കൊടുക്കാതെ മറ്റു പല കാര്യത്തിനും നമ്മൾ ഇഷ്ടം പോലെ സമയമൊക്കെ ചിലവഴിക്കുന്നുണ്ടായിരിക്കാം. വചനം പഠിച്ച് വചനം ഏറ്റെടുത്ത് വചനം ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റണം. ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ സാത്താൻ നമ്മുടെ ശത്രുവായ പിശാചിന് 6 പറഞ്ഞത്. 6 എന്തൊക്കെയാ? 1 നുണ, 2 കെണി, 3 ചതി, 4 വഞ്ചന, 5 കൂരമ്പ്, 6 കുടിലതന്ത്രം. ഇത്ര ആയുധങ്ങളായിട്ട് വരുന്നവൻ്റെ അടുത്ത് നിങ്ങളുടെ പേന അല്ലെങ്കിൽ പെൻസിൽ ഇതുകൊണ്ട് കുത്താൻ ചെന്നാൽ ഏക്കോ. ഇത്ര ആയുധങ്ങളായിട്ടാണ് അവൻ നമ്മുടെ പുറകെ വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ശരിക്കും ആയുധങ്ങൾ എടുക്കണം. ദൈവത്തിൻ്റെ ആയുധങ്ങൾ നമ്മൾ എടുക്കണം. ഞാനീ 6 അതിൻ്റെ ഓരോ വചനഭാഗം തരാം. നിങ്ങൾ എഴുതി വെച്ചിട്ട് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനകത്തൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. കെണി, നിങ്ങളിൽ പലരും സങ്കീർത്തനം 91 എല്ലാ ദിവസവും തന്നെ ചെല്ലാറുള്ളതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നവർ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, വേടൻ്റെ കെണിയിൽ നിന്ന്. വേടൻ സാത്താന് കൊടുത്തിരിക്കുന്ന ഒരു പേരാ വേടൻ. വേടൻ, അപ്പം നിങ്ങൾ സാത്താൻ പറയണത് കേട്ട് അവൻ പറയുന്ന അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ നുണം പറയാൻ പറഞ്ഞപ്പോഴേ നിങ്ങൾ നുണ പറഞ്ഞു. നിങ്ങൾ ആരുടെ കൂട്ടുകാരനാ? വേടൻ്റെ കൂട്ടുകാരൻ.
വേടൻ അവൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന അവസ്ഥ. എന്തൊരു പരിതാപകരമായ അവസ്ഥ. അപ്പം അതുകൊണ്ട് വേടൻ്റെ കെണി, വേടൻ്റെ പരിപാടി അവൻ കെണി ഒരുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സങ്കീർത്തനം 91:3 വചനം, പിന്നെ 2 തീമത്തി 2:26 വായിച്ചു കഴിഞ്ഞാൽ സത്താൻ കൊണ്ടുവരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. കെണി, കെണി. ഇനി ഇവിടെ പൗലോസ്ലേ പറയാണ്, നിങ്ങൾക്കതിനകത്തു നിന്ന് വേണമെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും, അതിന് അതീവ ജാഗ്രത പുലർത്തണം. അവൻ്റെ കെണിയിൽപ്പെട്ട് സാത്താൻ അവൻ്റെ ഇഷ്ടനിർവഹണത്തിനായിട്ട് നിങ്ങളെ ചിലരെ അടിമകളാക്കി മാറ്റിയിരിക്കുന്നു. ശ്രദ്ധിച്ചാൽ അതിനകത്ത് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ കെണിയിൽപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 2 നുണ, യോഹന്നാൻ 8:44 അവിടെ പറഞ്ഞിട്ടുണ്ട്, നുണ പറയുന്നവൻ അവനൊരു അപ്പനോടെയുണ്ട്, അതാണ് സാത്താൻ. നുണ പറയുന്നവൻ അവൻ നുണയനും നുണ പറയുന്നവരുടെ പിതാവുമാണ്. പ്രഭാഷകൻ 20:24-25 വായിച്ചാൽ, പ്രഭാഷകൻ 20:24-25, നുണ വികൃതമായ കറയാണ്, കള്ളൻ അവനേക്കാൾ ഭേദമാണ്. പക്ഷേ എന്നിട്ട് പറഞ്ഞിരിക്കുക, രണ്ടുപേരുടെയും അന്ത്യം ഒരുപോലെ ആയിരിക്കും, കള്ളനും നുണയനും ഒരുപോലെ നശിക്കും എന്നുള്ളതാണ്. അതാ ജ്ഞാനം 1:11 വായിച്ചാൽ, നുണ പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരവസ്ഥ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആത്മാവ് നശിക്കും, നിന്റെ ആത്മാവ്, നിന്റെ ആത്മീയത നശിക്കും. എന്നാണ്ട് വന്ന് ചിലർക്ക് നുണ പറഞ്ഞാൽ ഒരു ഫീലിങ്സ് പോലും ഇല്ല. പണ്ടൊക്കെ ഒരു നുണ പറഞ്ഞാൽ ഒരു വിഷമം തോന്നായിരുന്നു, ഇപ്പം അതും പോയി, ഫീലിങ്സ് പോലും ഇല്ല. എന്തുകൊണ്ടാ? അതുപോലത്തെ ഒരു ആത്മീയ മരവിപ്പ്, ആത്മനാശം സംഭവിച്ചുകൊണ്ടായിരിക്കാം. അപ്പം വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന്. 3 കാര്യമാണ് ചതി, ചതിയൻ. 3 വായിച്ചാൽ മതി. ചതിയൻ വന്ന് നമ്മുടെ ആദ്യ മാതാപിതാക്കൾ, അതിൻ്റെ പരിണതപരമായിട്ട് നമുക്കെല്ലാവർക്കും വന്നുകൂടിയിരിക്കുന്ന പ്രശ്നം, നമുക്കെല്ലാവർക്കും പറദീസായിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പിന്നെ യേശുക്രിസ്തുവിൻ്റെ ആ വരവോടുകൂടി നമ്മൾ വീണ്ടും ആ ദൈവകൃപയിലേക്ക് വീണ്ടെടുക്കപ്പെട്ടവരാണ്. പക്ഷേ ആ കൃപയുടെ തണലിൽ നിൽക്കാത്തവർ ഈ ചതിയൻ്റെ കൂടെ വീണ്ടും വസിക്കുന്ന പരിതാപകരമായ അവരവസ്ഥ. നിങ്ങൾ ഈ 3 വായിച്ചാൽ മതി. ഒപ്പം 27:36 വചനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, 2 ചതിയിൽപ്പെടുത്തിയ സഹോദരനെ ചതിയിൽപ്പെടുത്തിയ ഒരാളുണ്ട്. ആരാ? ഏസാവും യാക്കോബും. ആരെയാ ചതിച്ചേ? യാക്കോബ് ഏസാവിനെ. അത് 2 അവൻ ചതിച്ചതിനെ കുറിച്ച് ഇവിടെ ഏസാവ് വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 27:25 എടുക്കുകയാണെങ്കിൽ ഈ ചതിപ്രയോഗം നടത്തുന്നവർ ചെയ്യുന്നൊരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ചുറ്റുപാടും അവരിങ്ങനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ ഈ ഒരു ദുരാത്മാവ് നമ്മളിൽ പിടികൂടി അത് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന വ്യക്തികളിലൊക്കെ നമ്മൾ മുറിവേൽപ്പിച്ചു പോകുന്ന ആ ഒരവസ്ഥ ഉണ്ടാകാം. 4 കാര്യമാണ് വഞ്ചന, വഞ്ചന. പിന്നെ പണ്ട് മുതലേ നമ്മൾ ചില എന്താ പഴഞ്ചൊല്ല് പോലെയൊക്കെ പറയാറുള്ളതാണ്, ചട്ടനെ പൊട്ടം ജയിച്ച. ബൈബിളിലെ വചന കേട്ടോ. നിങ്ങൾ യെശയ്യാ 33:1 വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിട്ടുണ്ട്, ചട്ടനെ പൊട്ടം ജയിച്ചാലെന്നല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് വഞ്ചിക്കപ്പെടാതിരിക്കെ നിങ്ങളൊരാളെ വഞ്ചിച്ചാൽ നിന്റെ വഞ്ചന തീരും മുമ്പ് നീ വഞ്ചിക്കപ്പെട്ടിരിക്കും. അതിനാ ഈ പഴഞ്ചൊല്ലും കറക്റ്റാ, പഴഞ്ചൊല്ല്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, വഞ്ചന അത് സാത്താൻ്റെ ഒരു ട്രേഡ് മാർക്കാണ്. ഒരു കാരണവശാലും നമ്മൾ അതിലേക്ക് പോകരുത്. സങ്കീർത്തനം 52:4 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വഞ്ചന നിറഞ്ഞ നാവേ, നിന്റെ ആഗ്രഹം എന്നാണെന്നറിയോ? വിനാശമാണ് നീ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് വഞ്ചന പ്രവർത്തിക്കുന്നവർ വിനാശം വിതയ്ക്കുന്നവരാണ്, അതാണ് അതിൻ്റെ സന്ദേശം. 5 കാര്യമാണ് കൂരമ്പ്. ഇതറിയണമെങ്കിൽ എഫേസസ് 6:16 വായിച്ചാൽ മതി. സാത്താൻ്റെ ആ കൂരമ്പ്, അതിൽ നിന്നും മോചനം പ്രാപിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസത്തിൻ്റെ പരിച ധരിച്ചോണം. വിശ്വാസത്തിൻ്റെ പരിച, അതില്ലാത്തവരുടെ മേൽ ഈ കൂരമ്പ് ഏൽക്കും. 6 കാര്യമാണ് കുടിലതന്ത്രം, കുടിലതന്ത്രം. നിങ്ങൾ സങ്കീർത്തനം 64:2, സുഭാഷിതങ്ങൾ 2:15,
ഈ വചനങ്ങളൊക്കെ സമയം പോലെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വേണ്ടവർക്ക് സുഭാഷിതങ്ങൾ 4:24, 17:20 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും അവിടെ വളരെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കുടിലതന്ത്രത്തെക്കുറിച്ച്. സാത്താൻ്റെ ഒരു ആയുധം, ഈ ആയുധം എടുത്ത് നടക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് നമ്മൾ കമ്പനി കൂടിയാൽ തന്നെ അവരുടെ പാപത്തിൽ നമ്മളും പങ്കുചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാ പ്രഭാഷകൻ 13:1 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരിയോട് നീ കൂട്ടുകൂടിയാൽ നീയും കുറച്ച് കഴിയുമ്പോൾ അഹങ്കാരിയായി മാറും. അതുകൊണ്ട് പിന്നെ പൈശാചിക പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കൂടെ കൂടിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മളും അതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 10 കൂടി ഒന്ന് ചേർത്ത് പിടിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സാത്താൻ ഉപയോഗിച്ചിരിക്കുന്ന ചില ടേംസ്, അത് തന്നെ മനസ്സിലാക്കിയാൽ അവൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 1, ദുഷ്ടൻ. എനിക്കറിയാലോ, 1 യോഹന്നാൻ 5:18 വായിച്ചാൽ ദുഷ്ടൻ നിങ്ങളെ തൊടത്തില്ല. ആരാ ദുഷ്ടൻ? സാത്താൻ. ദുഷ്ടൻ നിങ്ങളെ തൊടത്തില്ല. അതിനെന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞ്? ക്രിസ്തുവിനുള്ളവരായി നിങ്ങൾ മാറണം. ക്രിസ്തുവിനുള്ളവരായിട്ട്, യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനുള്ളവരായിട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങളെ ദുഷ്ടന് തൊടാൻ പോലും പറ്റത്തില്ല. മറ്റൊരു പദം ഉപയോഗിച്ചിരിക്കും, നിങ്ങൾ യോഹന്നാൻ 10:10 വായിച്ചാൽ, രണ്ട് പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. 1, കള്ളൻ. കള്ളൻ എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ ചെന്നായ്. നമ്മളെ ആരെങ്കിലും ചെന്നായ് എന്ന് വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഈ സാത്താനെ, ഇവൻ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് നമ്മൾ നിന്നു കൊടുക്കുമ്പോൾ, അതാണ് യോഹന്നാൻ 10:12 വചനം വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, മറ്റൊരു പദം കൂടി കണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ നമ്മൾ ഞാൻ സൂചിപ്പിച്ച ഒരു പദമാണ് 1 Petros 5:7-8 വചനങ്ങൾ. നിന്റെ ശത്രുവായ പിശാച് എന്തിനോടാ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കാം. അലറുന്ന സിംഹം, ഇവിടെ ഞാനൊരു പ്രസംഗം കേട്ടോ, അതിനകത്ത് പറഞ്ഞ അലറുന്ന സിംഹം, അതിൻ്റെ ഒരു പ്രത്യേകത, 1, അതിൻ്റെ ആ അതേ കളറിലുള്ള ഈ പുല്ല്, ഉണങ്ങിയൊക്കെ പുല്ലിൻ്റെ അകത്ത് പോയത് കിടക്കും. എന്നിട്ട് ഇത് എരയത്തക്കി ഓടി നടക്കുമല്ല, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ എര വരുമ്പോൾ അതിൻ്റെ മേൽ ചാടി വീഴും. ഇത് കാണിയല്ല, കാരണം ഏതാണ്ട് ഒരേ കളറ്. മാത്രമല്ല, ഈ എരയെ പിടിച്ചു കഴിയുമ്പോഴാണ് സിംഹം അലറുന്നത്. ഇരയെ പിടിച്ചു കഴിയുമ്പോൾ അതിന് ഏതാണ്ട് അതുപോലെ സാത്താൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അവനിങ്ങനെ നോക്കി നടക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ പിടിയിൽപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.